السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم، وليمكنن لهم دينهم الذي ارتضى لهم، وليبدلنهم من بعد خوفهم أمنا، يعبدونني لا يشركون بي شيئا، ومن كفر بعد ذلك فأولئك هم الفاسقون. رب سبحانه وتعالى نيام نردشنغل ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസി എന്ന പദം, സത്യവിശ്വാസം എന്ന സാധാരണ നാം കേൾക്കാറുള്ള ഈമാൻ എന്ന പദം നിർഭയത്വം എന്ന അർത്ഥത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിർഭയത്വമുള്ളവനാണ് വിശ്വാസി, എല്ലാ അർത്ഥത്തിലുമുള്ള നിർഭയത്വം. ആ നിർഭയത്വം ഇഹലോകത്തും പരലോകത്തും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകും. ഇഹലോകത്ത് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, മരണത്തോടെ ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ, നിത്യജീവിതത്തിലെ രക്ഷയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിയും ചിന്തയും നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും നൽകപ്പെട്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തിനെ ആധാരമാക്കി ജീവിക്കണം എന്ന് അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് ഏറ്റവും അവസാനത്തെ മനുഷ്യന് വരെ റബ്ബ് സുബ്ഹാനഹു വതാല വ്യക്തവും കൃത്യവുമായ നിർദ്ദേശങ്ങൾ അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ, മഹാന്മാരായ അമ്പിയാക്കന്മാരിലൂടെ നിരന്തരമായി നൽകിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്.
അതിന്റെ അന്തിമ പതിപ്പാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഥമവും പ്രധാനവുമായി ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ജീവിത രക്ഷയ്ക്ക് വേണ്ടി, നരക രക്ഷക്കും സ്വർഗപ്രവേശനത്തിനും വേണ്ടി നാം സ്വീകരിക്കേണ്ടുന്ന ഈമാനിനെ കുറിച്ചാണ്, അഖീദയെ കുറിച്ചാണ്. ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നം എന്താണ്? നമ്മളതൊന്ന് പഠന വിധേയമാക്കിയാൽ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി വിശ്വാസികൾക്ക് ആവശ്യമാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഒന്ന്, ജീവിക്കുന്ന നാട്ടിൽ നമുക്ക് പ്രാതിനിധ്യം വേണം. നാമും ഈ സമൂഹത്തിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെടണം. നമുക്ക് ജീവിക്കാനും മുന്നോട്ടു പോകാനും നാം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സത്യം ജനങ്ങൾ മുഴുവനും സ്വീകരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന ആ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഒക്കെ അത് ആവശ്യമാണ്. നമുക്ക് പ്രാതിനിധ്യം വേണം. രണ്ടാമത്തെ കാര്യം, നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പരിശുദ്ധ ഇസ്ലാമാകുന്ന ദീനിന് ഇവിടെ നിലനിൽപ്പുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് നിർഭയത്വം വേണം. ഈ മൂന്ന് ആവശ്യങ്ങളാണ് ലോകത്ത് മുസ്ലിമീങ്ങൾക്കുള്ളത്, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്കുള്ളത്, കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ളത്, ഓരോ പ്രദേശത്തും മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യം ഈ മൂന്ന് കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മൂന്ന് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പറയുന്നു, നാം നിങ്ങൾക്കത് നൽകാം. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം നൽകുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം, സ്വാധീനം, ഖിലാഫത്ത് നൽകിയതുപോലെ അവർക്കും നിങ്ങൾക്കും നിങ്ങൾക്കും നാം പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും. അവർക്ക് തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകും. അവർക്ക് ഭയത്തിന് ശേഷം നാം നിർഭയത്വം നൽകും. മൂന്ന് കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു നാം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു ഖിലാഫത്ത് നൽകാം, ദീനിന് നിലനിൽപ്പ് നൽകാം, നിങ്ങൾക്ക് നിർഭയത്വം നൽകാം. ഇത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. ധാരാളക്കണക്കിന് വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ, അത് പറയുന്നവർ തന്നെ പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, എങ്കിലേ ഞങ്ങൾ അവിടെ എത്തുകയുള്ളൂ. എന്നിട്ട് ഈ വാഗ്ദാനം നടപ്പാക്കണമെങ്കിൽ ഞങ്ങൾ എം പി ആകണം, ഞങ്ങൾ മന്ത്രിയാകണം, പ്രധാനമന്ത്രിയാകണം, അങ്ങനെ പാർലമെന്റിൽ ഞങ്ങൾ എത്തിച്ചേരണം. അപ്പോൾ ഒരു വാഗ്ദാനം പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാകും, അതൊരു പൊതു തത്വമാണ്. എന്നാൽ ഈ വാഗ്ദാനങ്ങളെ പോലെ ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം അത് സത്യമാണ്. മരണാനന്തരം ജീവിതമുണ്ടെന്ന് റബ്ബാ പറഞ്ഞത് അത് ഹഖാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്ന് വാഗ്ദാനങ്ങളും നാം നിങ്ങൾക്ക് നൽകാമെന്ന് റബ്ബ് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണ്. അതിന് എന്താണ് കണ്ടീഷൻ? നാം എന്ത് ചെയ്യണം? എന്താണ് പാലിക്കേണ്ടത്? യഅബുദൂനനീ, നിങ്ങൾ എന്നെ ഇബാദത്ത് എടുക്കണം, നിങ്ങൾ എന്നെ ആരാധിക്കണം. അവിടെ നിർത്തിയില്ല. ലാ യുശ്രികൂ നബീ ഷൈആ, എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകാം, ദീന്റെ നിലനിൽപ്പ് നൽകാം, നിർഭയത്വം നൽകാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പോലും നാം ജീവിക്കുന്ന ഇഹലോകത്ത് തന്നെ
അവന്റെ അഖീദ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകും. മരണാനന്തര ജീവിതത്തിലാകട്ടെ സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്. ഇത് കേൾക്കുമ്പോൾ പറയുമ്പോൾ എന്താ ഇതിൽ ഇത്ര പ്രശ്നം? നമ്മളൊക്കെ എത്ര തവണയാ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നത്? എത്ര തവണയാ ഒരു പ്രാവശ്യം ഓരോ സന്ദർഭങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടുകൊണ്ടിരിക്കുന്നത്? അതെന്താ ഇത്ര പറയാൻ? എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്നതല്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ മനസ്സുകളിൽ എത്ര എത്ര ഇലാഹുകളാണ്? കുല്ല ഷൈഇൻ തഅതമിദു അലൈഹി വത്തസിഖു ബിഹി മിൻ ദൂനില്ലാ ഫഹുവ സനമുക, അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ അവലംബിക്കുന്നുവോ അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നാവുകൊണ്ടുള്ള തൗഹീദ് കൊണ്ടൊരു പ്രയോജനവും ഇല്ല, മഅശിർക്കിൽ ഖൽബ്, ഖൽബിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവുകൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതാണ് വിശുദ്ധ ഖുർആൻ 47-ാം അധ്യായം സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിലൂടെ ലോകത്തുള്ള ഏറ്റവും വലിയ മുവഹ്ഹിദിനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദെ നീ അറിയണം, നീ പഠിക്കണം കാര്യം, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. റസൂലുള്ളയോട് അല്ലാ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയം പഠിക്കണം. അപ്പൊ ഞാനും നിങ്ങളും എത്ര ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണത്. അതിൽ ഒരാൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അംഗീകരിച്ചാൽ അവനാണ് ഈ ലോകത്തുള്ള ഏറ്റവും വിവരമുള്ളവൻ. IAS നേടിയവനല്ല, PG നേടിയവനല്ല, വേറെ ഭൗതികമായ മറ്റെന്തെങ്കിലും നേടിയവരല്ല. അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനവും മാനവും പദവിയും ഒക്കെയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ വിവരം, ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഇൽമ് ലോകത്തിന്റെ റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാതെ ഒരുത്തന്റെ മുമ്പിലും തലകുനിച്ചുകൂടാ. ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യം റബ്ബല്ലാത്ത ഒരാൾക്കും കൊടുത്തുകൂടാ. ഇതാ ലോകത്തുള്ള ഏറ്റവും വലിയ വിവരം. ആ വിവരം അത് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹിദായത്തിന്റെ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് റബ്ബിനെ അറിയണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് അറിയേണ്ടത്? അല്ലാഹുവിന് ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് വിശിഷ്ട നാമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെയാണ് അല്ലാഹുവിനെ അറിയേണ്ടത്. 99 നാമവിശേഷണങ്ങൾ റബ്ബിനുണ്ട്. വമൻ ഹഫിളഹ, ആരെങ്കിലും അത് ഹിഫ്ളാക്കിയാൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. എങ്കിൽ പിന്നെ ആ 99 എണ്ണം അസറാകുമ്പോഴേക്കും കാണാതെ അങ്ങ് പഠിച്ചേക്കാം, സ്വർഗത്തിലെത്തുമല്ലോ. ആ ഹിഫ്ളല്ല. ഖുർആൻ മുഴുവനും കാണാതെ അറിയുന്ന ഒരു സഹോദരൻ കാസർഗോഡ് ടൗണിൽ ഉണ്ടെന്ന് കരുതുക. അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം അസർ ബാങ്ക് കേട്ടു. അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കഴിഞ്ഞിട്ടും അദ്ദേഹം പത്രം വായിക്കുന്നു. ഇവിടെ അസർ ജമാഅത്ത് എല്ലാം കഴിഞ്ഞു. അയാൾ യഥാർത്ഥ ഹാഫിദ് അല്ല. അയാൾ ഖുർആനിലെ അക്ഷരങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ആ ഹിഫ്ളല്ല. അതുകൊണ്ടാണ് ഈ 99 നാമവിശേഷണങ്ങൾ ആരെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചാൽ, അത് ഹൃദയത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ, ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും. ഉദാഹരണം, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നാമവിശേഷങ്ങൾ ഒന്നാണ് ബസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കാണുന്നവനാകുന്നു. ഇത് പഠിക്കാൻ ഒരു സെക്കൻഡ് പോരെ? നമ്മൾക്കൊക്കെ അറിയാവുന്നതല്ലേ ഈ ബസീർ എന്ന വിശേഷണം? എങ്കിൽ സഹോദരങ്ങളെ, അതൊന്ന് ഉൾക്കൊണ്ടു നോക്കൂ. അല്ലാഹു എല്ലാം കാണുന്നവനാകുന്നു, ഉറപ്പിച്ചോ? ഉൾക്കൊണ്ടോ? എങ്കിൽ സഹോദര എങ്ങനെ വിഭജിക്കും?
എങ്ങനെ സ്വവർഗരതിയിൽ ഏർപ്പെടും, എങ്ങനെ വൃത്തികേടുകൾ ചെയ്യും? ഉറപ്പല്ലേ? എല്ലാം അള്ളാഹു കാണും. റബ്ബ് കാണാത്തതായി ഒന്നുമില്ല എന്നൊരൊറ്റ വിശേഷണം നമ്മൾ പഠിച്ചാൽ, ഹിഫ്ളാക്കിയാൽ, ഉൾക്കൊണ്ടു പഠിച്ചാൽ നമ്മൾ തിന്മകളിൽ നിന്നും അപ്പോൾ തന്നെ വിട്ടുനിൽക്കില്ലേ? സമീയോ, എല്ലാം എല്ലാം കേൾക്കുന്നവൻ. ഒന്ന് ഉൾക്കൊണ്ടു നോക്കൂ ആ വിശേഷണത്തെ. അത് ശരിക്കും ഉൾക്കൊണ്ടാൽ പിന്നെ എങ്ങനെ കളവ് പറയും? റബ്ബെല്ലാം കേൾക്കുന്നവനാണെന്ന് ഉൾക്കൊണ്ടു പഠിച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള സംസാരവുമായി ബന്ധപ്പെട്ട, കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു തെറ്റും ചെയ്യാൻ സാധ്യമല്ല. അതാണ് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ഹിഫ്ളാക്കണം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു വശമാണ് സമീ അല്ലാഹു മാത്രം, ബസീർ അല്ലാഹു മാത്രം, എല്ലാം കാണുന്നവൻ അല്ലാഹു മാത്രം. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അത് അവനുള്ള വിശേഷണമാണ്. ബസീർ അല്ലാഹു മാത്രം, സമീ അല്ലാഹു മാത്രം, അലീം അല്ലാഹു മാത്രം, ഹബീർ അല്ലാഹു മാത്രം, ഇങ്ങനെ റബ്ബിന് മാത്രമുള്ള വിശേഷണം. എന്നാൽ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബല്ലാത്തവരോട് സഹായം തേടുമ്പോൾ ഇതിൽ നിന്നുള്ള വിശേഷണം എടുത്ത് അപ്പുറത്ത് കൊടുക്കേണ്ടി വരും. ഉദാഹരണം, സമൂഹത്തോട് തന്റെ ഗ്രന്ഥത്തിലൂടെ നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. ഹബീബായ റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുഹയിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 500-ാം നൂറ്റാണ്ടിൽ ഇത് ലോകത്തെ പഠിപ്പിച്ചു. അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് വീണ്ടും 500 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടാക്കിയ കള്ളത്വരീക്കത്തുകാർ എന്തു ചെയ്തു? ആ ഷെയ്ഖിന് ഇതിൽ ചില വിശേഷണങ്ങൾ എടുത്തുകൊടുത്തു. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആര് വിളിച്ചാലും വായി പൂടുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ സഹോദരങ്ങളെ, എല്ലാം കേൾക്കുക എന്ന വിശേഷണം റബ്ബിന്റെ ആ അസ്മാഉൽ ഹുസ്നയെന്ന് വെട്ടിയിട്ട് അത് പിന്നെ മൊഹീദീഷയും കേൾക്കും, അതിങ്ങോട്ട് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇബ്ലീസ് പറയും, അല്ലാഹ്ക്ക് കഴിവ് കൊടുത്തുകൂടെ? കൊടുത്ത കഴിവത് ചോദിച്ചുകൂടെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സമീ എന്ന വിശേഷണം അല്ല ഷെയ്ഖിന് കൊടുത്തു, അപ്പൊ അത് കൊടുത്ത കഴിവാണ്, പടച്ചോന്റെ അക്കൗണ്ടിൽ നിന്ന് വെട്ടേണ്ടി വരും. അപ്പൊ പിന്നെ സമീന ആ വിശേഷണം പിന്നെ പറയാൻ പറ്റുമോ? എന്തൊരു വിഡ്ഢിത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്! റബ്ബിന്റെ മാത്രം വിശേഷണം റബ്ബ് റബ്ബല്ലാത്തവർക്ക് കൊടുത്താ പിന്നെ ആ വിശേഷണം റബ്ബിന്റേത് മാത്രമല്ലല്ലോ. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതാ പറഞ്ഞത്, ഫാലം, നീ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, കാര്യം അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല എന്നിങ്ങനെ പറയാനും അർത്ഥം പറയാനും എളുപ്പ. അതിന്റെ മർമ്മം അതിഗൗരവമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലൂടെ മുശ്രിക്കീൻ എന്ന പദം നമ്മൾ പല സ്ഥലങ്ങളിലായി ഓതുന്നുണ്ട്. അവിടെ നേരിട്ട് ഉദ്ദേശിച്ചത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായ മക്കയിലെ മുശ്രിക്കുകളെയാണ്. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? അല്ലാഹു ഉണ്ടോ ഇല്ലേ എന്നതായിരുന്നു. അല്ലാഹുവാണ് സർട്ടാവ്, ഒരു കൂട്ടർ അല്ലാഹു അല്ല സർട്ടാവ്, അങ്ങനെ അഭിപ്രായ വ്യത്യാസമായിരുന്നു. പടച്ചോനെ ആരാധിക്കണമെന്ന് റസൂലുള്ള ആരാധിക്കേണ്ടതില്ല എന്ന് മറ്റൊരു, അങ്ങനെ ആയിരുന്നു അല്ല. ഈ അഭിപ്രായ വ്യത്യാസം അവരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങൾ ഏഴാകുന്നു എന്ന് മദ്രസയിൽ പഠിച്ച നാം ഒന്നാമത് പറഞ്ഞത്, ഒന്ന് ശിർക്ക് എന്നല്ല, വൻ പാപങ്ങളിൽ ഒന്ന് ശിർക്ക് എന്നല്ല നമ്മൾ പഠിച്ചത്. അശ്ശിർക്കു ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. അപ്പൊ അതുണ്ടെങ്കിലല്ലേ പങ്കേർക്കാൻ പറ്റുള്ളൂ. ഒരാൾ ശിർക്ക് ചെയ്യണമെങ്കിൽ അല്ലാഹുവിൽ വിശ്വാസം വേണം. അതുകൊണ്ടാ മഹാപാപങ്ങളിൽ ഒന്ന് അശ്ശിർക്കു ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കൽ.
വിശുദ്ധ ഖുർആൻ പറയുന്നു, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത മുശ്രിക്കുകൾ, അവർ അല്ലാഹു ഉണ്ടെന്നും അല്ലാഹുവാണ് സൃഷ്ടാവെന്നും അവർ വിശ്വസിച്ചിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വല്ലർ വസഖറ ശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ്. മുഹമ്മദ് നബിയേ, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്, സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ആകുന്നു. 29-ാം അധ്യായത്തിലെ 61-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അപ്പൊ അല്ലാഹു ഉണ്ട്, റസൂലുള്ളയും ഓക്കെ, മുശ്രിക്കുകളും ഓക്കെ. അല്ലാഹുവാണ് സർട്ടാവ്, സൂര്യനെയൊക്കെ സൃഷ്ടിച്ച് പടച്ചോന. മുശ്രിക്കുകളും സംവദിക്കുന്നു, മുസ്ലിങ്ങളും സംവദിക്കുന്നു. മറ്റൊരു അഭിപ്രായ ഐക്യവും കൂടി അവർ തമ്മിലുണ്ട്. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന വിഷയത്തിൽ അവർക്ക് തർക്കമില്ല. ഫഇദാ റകിബു ഫിൽ ഫുൽക് ദാഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ فلما نجاهم الى البر اذا هم يشركون فاذا ركبوا في الفلك കപ്പലിൽ അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു സ്ഥലത്ത് കാണാം 31-32 കാറ്റും കോളും വന്ന് കപ്പലിപ്പം മുങ്ങുമെന്ന അവസ്ഥ വന്നാൽ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാനെ വിളിക്കും. മുശ്രിക്കിനെ പറ്റി ഖുർആൻ പറയാണ്, വെറുതെ അള്ളാഹുവേ എന്ന് വിളിച്ചല്ല, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടി കീഴ്വണക്കം പടച്ചവന് സമർപ്പിച്ചുകൊണ്ട് റബ്ബേ കാക്കണേ എന്നവർ വിളിക്കും. ആയത്ത് തീർന്നില്ല. ഫലമ്മാ നജ്ജാഹു മിനൽ ബരി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാലോ, ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. ഇബ്രാഹിം നബി നമ്മളെ രക്ഷിച്ചു, ഇസ്മായിൽ നബി രക്ഷപ്പെടുത്തി എന്ന് പറയും. കരയിലെത്തിയാൽ കുടുങ്ങുമ്പം റബ്ബേ എന്ന് വിളിക്കും. അപ്പോൾ മക്കയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും, ഏതെങ്കിലും ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കയുടെ വിശ്വാസം, അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവിനെ ആരാധിക്കണം, ഇതിൽ തർക്കല്ല. ഇനി മക്കയിൽ നിന്നും കാസർകോട്ടേക്ക് വരാം. ഇവിടെയുള്ള ബഹുമാന്യരായ ഹൈന്ദവ ക്രൈസ്തവ മറ്റു വിശ്വാസികൾ, അവരും ഇസ്ലാമും തമ്മിൽ അഭിപ്രായ വ്യത്യാസം പടച്ചോനുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലാണോ? ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ പറയുമോ, ആകാശത്തെ സൃഷ്ടിച്ചത് ശ്രീകൃഷ്ണനാകുന്നു, ഭൂമിയെ സൃഷ്ടിച്ചത് ശ്രീരാമനാകുന്നു? ഇല്ല, നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന ആ പടച്ചോൻ തന്നെ. അവരും പറയുന്നു, എന്റെ ഈശ്വര ഭഗവാനെ പടച്ചോനെ എന്ന് അവരും പറയുന്നുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം അതല്ല. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കന്മാര് വന്ന മുഖ്യ ഉദ്ദേശ്യം അള്ളാഹു ഉണ്ടെന്ന് പഠിപ്പിക്കാനോ, അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് പഠിപ്പിക്കാനോ, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാനോ അല്ല. അള്ളാഹു ഉണ്ടെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വന്ന മുഖ്യ ഉദ്ദേശ്യം എന്താ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഈ മാത്രം പഠിപ്പിക്കാനാ അവരൊക്കെ വന്നത്, റബ്ബിനെ മാത്രമേ ഇബാദത്ത് എടുക്കാവൂ എന്ന് പഠിപ്പിക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, ആ ഗൗരവം നാം മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തത്വം അവരോട് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത മറുപടി, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിച്ചപ്പോ പാടില്ല എന്ന് ഹബീബ് പഠിപ്പിച്ചപ്പോ കൊടുത്ത മറുപടി എന്താ? മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞങ്ങൾ അവർ ആരാധിക്കുന്നില്ല. രണ്ട്, വയഖൂലൂന ഹൗലാഇ ശുഫഊനാ ഇൻദല്ലാഹ്, ഇവര് ഞങ്ങൾക്ക് അല്ലാഹുവിനടുത്ത് ശുപാർശ ചെയ്യും. മൂന്ന്, മാ വജദന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്തതായി ഞങ്ങൾ കണ്ടു. അപ്പൊ ഇബ്രാഹിം നബി പടച്ചോനല്ല മുഹമ്മദേ? പിന്നെ ഞങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കുന്നത് ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, നമ്മളെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. വയഖൂലൂന ഹൗലാഇ ശുഫഊനാ ഇൻദല്ലാഹ്, 10-18 നമ്മുടെ കാര്യം പടച്ചോന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനാണ്. നീ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ പിതാക്കളൊക്കെ ഇങ്ങനെ ചെയ്തതായി കണ്ടു, ഇനി ഒന്നും കേൾക്കണ്ട, ഞങ്ങളും അങ്ങനെയേ ചെയ്യുകയുള്ളൂ.
ഇതാര് പറഞ്ഞതാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ അവിടുത്തെ ശത്രുക്കൾ പറഞ്ഞ മറുപടിയാ. വിശുദ്ധ ഖുർആൻ പല ഇടങ്ങളിലായി ഇതിനെ കണ്ണിച്ചു. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്. തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ മനസ്സിലുള്ള വിചാരങ്ങൾ മന്ത്രങ്ങൾ നാം അറിയും. അവന്റെ ജീവനാടിയേക്കാൾ മനുഷ്യന്റെ ജീവനാടിയേക്കാൾ നാം അവനോട് അടുത്തിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിച്ച പടച്ചവന് മറ്റൊരാൾ പരിചയപ്പെടുത്തേണ്ടതില്ല. മനസ്സിലുള്ളത് അറിയുന്നവനോട് റക്കമെന്തോ? ജീവനാടിയേക്കാൾ അള്ളാഹുവിന്റെ അറിവും കഴിവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവനാടിന്റെ അടുത്ത് അല്ല വന്ന് നിൽക്കുക എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്തിരിക്കുന്നു. ജീവനാടിയേക്കാൾ അടുത്തവനോട് അടുപ്പിക്കുകയോ. എത്ര വ്യക്തമായ മറുപടി! ഇനി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെയൊക്കെ കുടുംബത്തിലും അയൽപ്പക്കത്തിലും നമ്മുടെയൊക്കെ പരിചയത്തിലുമുള്ള പലതരത്തിലും തെറ്റിദ്ധരിച്ചു പോയ സഹോദരങ്ങളോട് സഹോദരാ, മുഹിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേന്ന് വിളിക്കല്ല, ബദീങ്ങൾ മഹാന്മാർ തന്നെ അവർക്ക് നേർച്ച കൊടുക്കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മളോട് പറയും നമ്മൾ അവരെ ആരാധിക്കുന്നില്ല. എന്താ മനസ്സിലാക്കിയത്? നമ്മളെ പടച്ചോണ്ടെടുത്ത് കടുപ്പിക്കാൻ വേണ്ടിയല്ലേ? നമ്മളെ കാര്യം പടച്ചോണ്ടെടുത്ത് ശുപാർശ ചെയ്യാനല്ലേ? നോക്കൂ, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഹബീബായ റസൂലുള്ളയോട് പറഞ്ഞ അതേ ന്യായം ബോധപൂർവം നരകത്തിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് തെറ്റിദ്ധരിച്ചു പോയി, റബ്ബിനെ മനസ്സിലാക്കിയില്ല, വേറെ ആരെങ്കിലും അടുപ്പിച്ചാലേ റബ്ബിന്റെ അടുത്ത് എത്തൂ എന്ന രൂപത്തിൽ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനിൽ നിന്നുള്ള ഖിലാഫത്ത് നമുക്ക് കിട്ടണമെങ്കിൽ, നിർഭയത്വം നമുക്ക് കിട്ടണമെങ്കിൽ, ദീനിന്റെ നിലനിൽപ്പ് നമുക്ക് ഇവിടെ ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ എന്നെ ഇബാദത്തെടുക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഇനി സഹോദരങ്ങളെ, ഈ ജുമായുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നാം ചിന്തിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് നിലനിൽപ്പുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് നിർഭയത്വമുള്ള സംസ്ഥാനം ഏത്? ഈ മൂന്നിന്റെയും ഉത്തരം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഉത്തർപ്രദേശ് എന്നല്ല, താരതമ്യേന ഭൂരിപക്ഷമുള്ള കാശ്മീർ എന്നല്ല, മറിച്ച് ഈ മൂന്നിന്റെയും ഉത്തരം കേരളം എന്നാണ്. അതിന്റെ കാരണം കേരളത്തിൽ കുംഫുവും കരാട്ടയും പഠിച്ച മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് എന്നാണോ? അല്ല, മറിച്ച് റബ്ബ് പറഞ്ഞ കണ്ടീഷൻ ഇല്ലേ, യഅബുദൂനനി ലാ യുശ്രികൂ നബി ഷൈആ, നിങ്ങൾ എന്നെ ഇബാദത്തെടുക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന കണ്ടീഷൻ ഏറ്റവും കൂടുതൽ പാലിക്കപ്പെട്ടത് കേരളത്തിലാണ്. ഇവിടെ പള്ളി ഒന്നാം സ്ഥാനത്തും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ കെട്ടിയുണ്ടാക്കിയ ഖബറുകൾ രണ്ടാം സ്ഥാനത്തുമാണ്. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാക്കുന്ന പ്രവർത്തനം നമ്മുടെ ഈ നാട്ടിലാണ് നടന്നത്. ഇത് ലോകത്തിനു മൊത്തം, ഇന്ത്യക്കു മൊത്തം ഒരു മാതൃകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഐസത്ത് കിട്ടണമെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. അല്ല പറയാ, നിങ്ങളാണ് ഉന്നതന്മാർ, അല്ലാഹ്ക്ക് തെറ്റൂലാലോ. എന്താ കണ്ടീഷൻ? ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ, ഈമാനിന്റെ മർമ്മമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. ഈ ലോകത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഒന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു, മറ്റൊന്ന് നരകത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിലേക്ക് ജനങ്ങളെ ഓരോ വീട്ടിലും ചെന്ന് ക്ഷണിച്ച് സ്വർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകണം, എന്നിട്ട് സ്വർഗം തെരഞ്ഞെടുക്കാൻ ജനങ്ങളോട് പറയണം.
അവർക്ക് തെറ്റിദ്ധാരണകൾ ധാരാളമുണ്ടാകും. ഖബർ സിയാറത്ത് സുന്നത്തല്ലേ, ഖബറിനടുത്ത് പോകുന്നതിന് എന്താണ് കുഴപ്പം? ഉത്തരം, ഖബർ സിയാറത്ത് സുന്നത്ത് തന്നെ. ഖബറിന്റെ അടുത്ത് പോവുകയും വേണം. എന്തിന്? അത് നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അതിന് ഖബറിന്റെ അടുത്ത് പോകണം. എന്നാൽ അത് അട്ടിമറിച്ചുകൊണ്ട് ജൂത ക്രൈസ്തവ സമൂഹം എല്ലാ ഫാത്തിഹയിലും ഗൈറിൽ മഗ്ളൂബി അലൈഹിം എന്ന് നമ്മൾ പാരായണം ചെയ്യുന്നില്ലേ? നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലല്ല, വഴിപടച്ചവരുടെ മാർഗത്തിലുമല്ല. ഹബീബിനോട് ചോദിച്ചു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ ആരെയാ? ഉറപ്പ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ തന്നെയാ ഉദ്ദേശിക്കുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? ഞാൻ അല്ലെങ്കിൽ നിങ്ങള് സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടാകണ്ട. ഹബീബിന്റെ തിരുനാവിലൂടെ പറഞ്ഞു, തങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി എന്നതിന്റെ പേരിൽ ജൂത ക്രൈസ്തവ വിഭാഗത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. കബറിനടുത്ത് പോയതിന്റെ പേരിൽ നല്ല കബറാളികളെ ആരാധിക്കുന്ന, കബറാളികൾക്ക് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ച കൊടുക്കുന്ന ഒരു സമ്പ്രദായം ലോകത്ത് കൊണ്ടുവന്നത് ജൂത ക്രൈസ്തവ വിഭാഗമാണ്. അത് ഷിയാക്കൾ ഏറ്റെടുത്തു. ആ കബർ സിയാറത്ത്, ആ കബർ പൂജ പാടില്ല. എന്നാൽ കബറിന്റെ അടുത്ത് പോവുകയും വേണം. അത് സുന്നത്തായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന, റബ്ബിലേക്ക് നീട്ടേണ്ട കൈകൾ ഭൂമിയിലേക്ക് തിരിച്ചു പിടിക്കുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാൾ മരണാനന്തര ജീവിതത്തിൽ കഷ്ടപ്പെടും. അതുകൊണ്ട് ആ കാര്യം സമൂഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ പ്രവർത്തനം അങ്ങ് ശക്തമായി നടന്നാൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും. പടച്ചവന്റെ സഹായം കിട്ടാനുള്ള മാർഗം, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. പടച്ചോന് പണം വേണ്ട, വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട. പടച്ചോനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നല്ലോണം ജീവിച്ച് സ്വർഗത്ത് പോകാനുള്ള പണിയെടുക്കലാ പടച്ചോനെ സഹായിക്കൽ. അള്ളാഹിന്റെ കലിമത്ത് ഉന്നതാക്കുക, ജനങ്ങൾക്കൊക്കെ അത് വ്യക്തമായി പറഞ്ഞുകൊടുക്കുക. അപ്പൊ പടച്ചോ നമ്മളെ സഹായിക്കും. ആ സഹായത്തിന് അർഹമാകാൻ കലിമത്തു തൗഹീദ് പഠിച്ചു മനസ്സിലാക്കി അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം ഈ പറഞ്ഞ ഏറ്റവും വലിയ സത്യമായ തൗഹീദ് അടക്കം ഓരോരുത്തരും ഹക്കാണെന്ന് മനസ്സിലാക്കിയ ആശയങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും മൗലികമായി അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരു ഹൈന്ദവ രാഷ്ട്രമല്ല, മുസ്ലിം രാഷ്ട്രമല്ല, ക്രൈസ്തവ രാഷ്ട്രമല്ല. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ഹൈന്ദവരാണെങ്കിൽ പോലും ഹൈന്ദവ നേതാക്കളടക്കം ഒന്നിച്ചു തീരുമാനിച്ചു ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാകേണ്ടതില്ല, ഇന്ത്യ ഒരു മതേതര രാജ്യമാകണം, അഥവാ ഇഷ്ടമുള്ളവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും സാധിക്കുന്നതോടൊപ്പം പരസ്പരം മാനുഷിക വിഷയങ്ങളിൽ സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു രാഷ്ട്രമാകണം എന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ പ്രസിഡന്റായി രണ്ട് ടേമുകളിൽ ഒരു വിശുദ്ധ ഖുർആൻ പരിഭാഷകന് ഇരിക്കാൻ സാധിച്ചത്. ആ വ്യക്തി തന്നെ ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. തർജമാനുൽ ഖുർആൻ എന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഖുർആൻ പരിഭാഷ എഴുതിയ പണ്ഡിതൻ ഇന്ത്യയിൽ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മാറി.
കേരളത്തിലും അങ്ങനെ തന്നെ. അഥവാ ഇവിടെ ഒരു കൂട്ടർ ഭരിക്കുന്നവരും വേറെ ജനവിഭാഗം ഭരണീയരുമല്ല, മറിച്ച് ജനാധിപത്യം എന്ന ഇന്ത്യൻ ഭാഷ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യം. ജനങ്ങളിൽ ഹൈന്ദവരും പെടും, മുസ്ലിങ്ങളും പെടും, മതമില്ലാത്തവരും പെടും. ജനങ്ങൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും കൂടി ഇവിടുത്തെ ഈ ഭൗതികമായ ഭരണം നിർവഹിക്കുക, അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത പ്രബോധന സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. ഇവിടെ ഗവൺമെന്റ് അംഗീകരിച്ച മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ മുസ്ലിം ആയിരിക്കുന്നു അതിനുള്ള ഔദ്യോഗിക സ്ഥാപനം വരെ ഇന്ത്യ രാജ്യത്തുണ്ട്. അത് എന്നാലോ നിർബന്ധ മതപരിവർത്തനം പാടില്ല, പ്രലോഭനങ്ങളിലൂടെ മതപരിവർത്തനം പാടില്ല. അത്രയും ഭദ്രമായ സമാധാനപരമായ സംതൃപ്തകരമായ ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് മനസ്സിലാക്കിയതുപോലെ ഒട്ടേറെ വിഷമങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും ന്യൂനപക്ഷ വേട്ടകളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹു വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവം സഹകരിക്കുക, അവരോട് നിങ്ങൾ നന്മ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മതത്തിന്റെ പേരിൽ നമ്മളോട് യുദ്ധം ചെയ്യുന്ന, മതം അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ ഇവിടുന്ന് പോകണമെന്ന് പറയുന്ന ആളുകൾ അവരല്ലാത്തവരാണ് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം. അവരോട് നീതിപൂർവം സഹകരിക്കണം, തീർന്നില്ല, അവർക്ക് നന്മ ചെയ്യണം. മുസ്ലിങ്ങളല്ല അവർ, മുസ്ലിങ്ങളല്ലാത്തവർക്ക് നന്മ ചെയ്യണം, അവരോട് നീതിപൂർവം സഹകരിക്കണം. അതാണ് ശരീഅത്ത് പ്രശ്നം വന്നപ്പോൾ, ശരീഅത്ത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മുസ്ലിമീങ്ങൾ നേരിട്ടത് പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടല്ല, മറിച്ച് പാർലമെന്റിന്റെ ഉള്ളിൽ കയറി ന്യായം പറഞ്ഞു, പാർലമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അപ്പോൾ അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ക്രൈസ്തവ എം പിമാർ പറഞ്ഞു, അപ്പറഞ്ഞത് ന്യായമാണ്, ഞങ്ങളൊക്കെ റെഡി, ബില്ല് പാസ്സായി. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. എന്നാൽ ഈ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന, നിലവിലുള്ള ഇന്ത്യയുടെ മുന്നോട്ട് പോക്ക് ഇങ്ങനെയല്ല വേണ്ടത് എന്ന രാഷ്ട്രശില്പികൾ ഉണ്ടാക്കിയ അവസ്ഥയിൽ നിന്ന് മാറ്റി എഴുതുവാൻ, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, അങ്ങനെ സമുദായങ്ങളെ തമ്മിൽ തല്ലിച്ച് ഈ രാഷ്ട്രത്തിന്റെ നിലവിലുള്ള അവസ്ഥ തന്നെ മാറ്റിമറിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന കാര്യം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിനെ നേരിടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ പ്രബല വിഭാഗമായ ജൂതന്മാരുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടാക്കി. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ റസൂലുള്ളയെ ശാരീരികമായി നശിപ്പിക്കാൻ വേണ്ടി വിഷം മാംസത്തിൽ വെച്ചു കൊടുത്തവരല്ലേ അവർ? അങ്ങനെയുള്ള കഠിന ശത്രുക്കളായ ജൂതന്മാരുമായി ആര് കരാറുണ്ടാക്കി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കരാർ? അവർക്ക് സ്വർഗം കൊടുക്കാന്നല്ല, നിങ്ങൾ ജൂതന്മാർ, ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നമ്മൾ ആശയത്തിൽ യോജിക്കൂല, പക്ഷേ നമ്മൾ മദീനക്കാർ. മദീനയുടെ പുറത്തു നിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിച്ചാൽ ജൂതന്മാർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെ നേരിടും. ജൂതന്മാര് കരാർ ലംഘിച്ചു എങ്കിലേ അവർ ജൂതന്മാരാവുകയുള്ളൂ. പക്ഷെ റസൂലുള്ള കരാർ ഉണ്ടാക്കി എന്നതാണ് നമ്മുടെ തെളിവ്. ഇവിടെ ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട്. നമ്മളൊരു അപ്രഖ്യാപിത കരാറിലാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാർ. ഇവിടെ സമാധാനപരമായ ജീവിതത്തെ ഭംഗം വരുത്തുന്നത് നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ ഒന്നിച്ചു നിൽക്കും. ആ കരാർ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രാഷ്ട്ര നിർമ്മാണം, രാഷ്ട്രത്തിന്റെ തുടക്കം മുതൽ പുലർത്തിപ്പോന്ന ആ ഹിന്ദു മുസ്ലിം ഐക്യം. അത് ആദർശത്തിന്റെ പേരിലല്ല, മറിച്ച് ഈ രാഷ്ട്രം നമ്മുടെ രാജ്യക്കാർ എന്ന അർത്ഥത്തിലാണ്.
അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. എല്ലാവരും വോട്ട് ചെയ്യണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയും മാറി നിൽക്കാൻ പാടില്ല. അത് ഇന്ത്യയിലെ ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. ആ അവകാശത്തെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാൻ, വർഗീയതയെ പരാജയപ്പെടുത്താൻ, രാഷ്ട്രത്തെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അനുവദിക്കാതിരിക്കാൻ ഓരോ വ്യക്തിയും ആ വോട്ടാകുന്ന ആയുധത്തെ ഉപയോഗിക്കണം. അതോടൊപ്പം ആവശ്യമില്ലാത്ത പേടി വേണ്ട. ആകെ അതങ്ങ് അതാ തെരഞ്ഞെടുപ്പിലെങ്ങാനും വിചാരിച്ച രൂപത്തിൽ വിജയിച്ചില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമായി പോകും. വിശുദ്ധ ഖുർആൻ പറയുന്നു, വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു, കുല്ലൻ യുസീബുന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. മുഹമ്മദ് നബിയെ പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങളെ ഒരിക്കലും അത് ബാധിക്കുകയില്ല. റബ്ബ് തീരുമാനിച്ചതേ നടപ്പാവൂ. അവനാണ് ഞങ്ങളുടെ മൗല, ഞങ്ങളുടെ യജമാനൻ. സത്യവിശ്വാസികൾ അള്ളാഹുവിലാണ് പരമേൽപ്പിക്കേണ്ടത്. അതും പറഞ്ഞു പോരെ, കുത്തിരുന്ന പോരാ, എടുക്കേണ്ട പണി എടുക്കണം. ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് തവക്കുലാക്കുക. റസൂലിനോട് ചോദിച്ചു, കെട്ടിയിടണോ തവക്കുലാക്കണോ? അപ്പൊ പറഞ്ഞു, കെട്ടിയിടുക, തവക്കുലാക്കുക. നമ്മളോട് നിർദ്ദേശിച്ച നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, റബ്ബിനോട് പരമേൽപ്പിക്കുകയും വേണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പേടിയായിട്ട് മെയ് 23 കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നൊന്നും പറയേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് നിർഭയത്വമാണ് ഇസ്ലാം. എന്താണോ റബ്ബ് സുബ്ഹാനഹു വ തആല ഹൈറായത്, അത് സംഭവിക്കട്ടെ എന്ന് ഇസ്ലാം പഠിപ്പിച്ചല്ലേ പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വലാ യഖാഫുക ഫീനാ. ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത, ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ ഭയപ്പെടാത്ത ഒരു ഭരണാധികാരിയെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കല്ലേ. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ദുആ ചെയ്യണം എന്നാണ് തെരഞ്ഞെടുപ്പ് എന്നൊന്നും അറിയാത്ത ചില പാവങ്ങൾ ഉംറക്കു പോയി. എന്തിനാ പാവങ്ങളെ കുറ്റം പറയുന്നത്? ഇന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പല ആളുകൾ അങ്ങ് പോകണമെന്നില്ല. അത് ആദ്യമാവും എന്നൊക്കെ വിചാരിച്ചു കുറച്ചാണ്. ആ ഉംറക്കു പോയ ആൾക്കാർ രാഷ്ട്രദ്രോഹികളായി കാണേണ്ട കാര്യമൊന്നുമില്ല. അവർ പോയി കഴിഞ്ഞു, അവരവിടുന്ന് ദുആ ചെയ്യട്ടെ. ബോധപൂർവം അറിഞ്ഞിട്ടും ആരും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് അനാവശ്യ ഒരു ഇബാദത്തിന്റെ മുകളിലൊന്നും അനാവശ്യമായ വിവാദങ്ങൾ സഹോദരന്മാരെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് അവരൊക്കെ ദുആ ചെയ്യട്ടെ, നമ്മളും പ്രാർത്ഥിക്കുക. എന്തിന്? അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുന്ന അവസ്ഥക്ക് വേണ്ടി, മുസ്ലിമായി ജീവിക്കാൻ, മുസ്ലിങ്ങളായി തന്നെ മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി, അതോടൊപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദാന്തരീക്ഷം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല. അയൽവാസി ആരാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ ഹബീബിന് വഴി കാണിച്ചു കൊടുത്ത ഒരു മുശ്രിക്ക, ആ മുസ്ലിമ അദ്ദേഹത്തിന് റസൂലുള്ളയോട് വിദ്വേഷമില്ല എന്ന് മാത്രം അവിടുത്തെ മതം സ്വീകരിച്ചിട്ടില്ല. മദീനയിൽ ഇസ്ലാമിക ഭരണം വന്നപ്പോഴും ജൂതന്മാർക്കും മറ്റുള്ളവർക്കും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭത്തെ, വോട്ടാകുന്ന ആയുധത്തെ, ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി, വർഗീയതയെ തകർക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും അങ്ങനെ അരാഷ്ട്രീയവാദം നമുക്കില്ല. രാഷ്ട്രീയത്തിലെ ചെളി നമ്മളിലേക്ക് വരാനും പാടില്ല, അരാഷ്ട്രീയവാദവും നമുക്കില്ല. അതിനിടക്കുള്ള ഒരു നിലപാട്, അതാണ് നാം സ്വീകരിക്കേണ്ടത്. ഇത് ഇപ്പോഴുള്ള നിലപാടല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ചതും നേരത്തെ നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ പുലർത്തി പോന്നതുമായ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ ഒക്കെ നമ്മൾ മരിച്ചു. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതെന്താ? നന്മ സ്വീകരിക്കണോ തിന്മ സ്വീകരിക്കണോ? നന്ദിയുടെ മാർഗം സ്വീകരിക്കണോ? നന്ദി കേട് ആ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും പരാജയപ്പെട്ടാൽ കബറിൽ കുടുങ്ങും. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഒരു സഹോദരി ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. രക്തം നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്പം പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ്. അല്ലാഹുവേ, നീ മാത്രമാണ് ശിഫ നൽകുന്നവൻ. നീ ഖദീറാണ് റബ്ബേ. ആ സഹോദരിയുടെ അസുഖത്തെ
നീ പൂർണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. നിനക്ക് മാത്രമേ ശിഫ നൽകാൻ സാധിക്കൂ. നിന്നോട് മാത്രം ദുആ ചെയ്യുന്നവരാണ് ഞങ്ങൾ റബ്ബേ. നിന്നോട് ഞങ്ങൾ കൈനീട്ടി പറയുന്നു, ആ സഹോദരിയുടെ അസുഖത്തെ നീ ശിഫയാക്കി കൊടുക്കണമേ. മറ്റൊരു കുട്ടിയുടെ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു, ഗർഭാശയത്തിൽ വെച്ചുണ്ടായ ഒരു വിഷയത്തിൽ, അതും ഏറ്റവും ഹൈറായ നിലയിൽ നീ ആക്കി തീർക്കണമേ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസി വിശ്വാസിനികളായ എല്ലാവരുടെയും കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, നീ ശിഫയാക്കണമേ. താങ്ങാനാകാത്ത അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ. അല്ലാഹുവേ, നിന്റെ ഇബാദത്ത് എടുക്കാൻ, അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വർഗത്തിൽ പോകുന്നവരും സ്വർഗത്തിന് കാരണക്കാരുമാക്കി നീ മാറ്റണമേ. അല്ലാഹുമ്മ അഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വ ലാ യഖാഫുക ഫീനാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വ ലാ യഖാഫുക ഫീനാ. اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.